മലയാളത്തിലെ പ്രമുഖ തിരക്കഥാകൃത്തുക്കളായിരുന്നു സച്ചിയും സേതുവും. സച്ചി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സച്ചിയും സേതുവും ആദ്യമായി ഒരുമിച്ച് തിരക്കഥ എഴുതിയ ചോക്ലേറ്റ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകൾ സേതു മുൻപ് പങ്കുവച്ചത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. പൃഥ്വിരാജ് ആയിരുന്നു ഈ ചിത്രത്തിൽ നായകനായി എത്തിയത്. ചോക്ലേറ്റ് എന്ന ചിത്രത്തിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജിൽ ആൺകുട്ടി പഠിക്കുന്നത് എങ്ങനെയാണെന്നും സിനിമയിലെ 16 തികയാത്ത പാൽക്കാരൻ പയ്യനെ എന്ന ഡയലോഗ് വന്നതിനെക്കുറിച്ചുമൊക്കെ സേതു പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത്. മലയാളത്തിലെ ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് സേതു തൻ്റെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്നത്. പെൺകുട്ടികളുടെ കോളേജിൽ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ ഉണ്ട് എന്നൊരു അറിവ് മുൻപ് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ ഓഫീസിലിരിക്കുമ്പോൾ സെൻറ് ആൽബർട്ട്സ് കോളേജിലെ കുറച്ച് കുട്ടികൾ കാണുവാൻ വന്നു. ആൽബർട്ട്സ് എന്ന് മിക്സഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ കുട്ടികൾ പിരിവിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോൾ അവരോട് ചോദിച്ചു, പെൺകുട്ടികളുടെ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും അത് കേട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കുകയായിരുന്നു. എങ്ങനെയാണ് എന്ന് അറിയില്ല എങ്കിലും പലർക്കും ഇങ്ങനെയൊരു സംഭവമുണ്ടെന്ന് അറിയാമായിരുന്നുവെന്നും സേതു പറയുകയാണ്. അങ്ങനെ ഈ അഫിലിയേഷൻ റൂൾ എടുത്ത് നോക്കുമ്പോൾ അതിലിങ്ങനെ ഓപ്പോസിറ്റ് സെക്സിന് ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളതായി കണ്ടു. അങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ത്രെഡ് മനസ്സിലേക്ക് വരുന്നത് എന്നും സേതു പറയുന്നു. പൃഥ്വിരാജ് തന്നെയായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ മനസ്സിൽ. ഞാൻ സെൻറ് പോൾസിൽ പഠിക്കുമ്പോൾ സെൻറ് ട്രീസാസിൽ ഇതുപോലെ 16 തികയാത്ത പാൽക്കാരൻ പയ്യനെ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് LLB പഠിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ വുമൻസ് കോളേജിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടു. ഏത് സ്ഥലത്ത് പോയാലും പ്രാദേശികമായി വുമൻസ് കോളേജിനെ ചുറ്റിപ്പറ്റി ഇതുപോലെ ഒരു കഥയൊക്കെ ഉണ്ടാകും. ഇതൊരു ഫിക്ഷനാണ്, ഇതൊരിക്കലും സംഭവിച്ചതാകണമെന്നില്ല എന്നും സേതു പറയുന്നുണ്ട്. ഈ ഒരു സംഭവം അപ്പോൾ തന്നെ സിനിമയിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇത് ഏൽക്കുമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഡയലോഗ് സിനിമയിൽ വരുന്നത് എന്നും സേതു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൽ മോഹിനിയാട്ടി മോഹിനിയാട്ടി എന്ന ഡയലോഗ് സലിം കുമാർ കയ്യിൽ നിന്നും ഇട്ടു പറയുന്നതാണ് എന്നും സേതു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം മലയാള സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഇരട്ട തിരക്കഥാകൃത്തുക്കളാണ് സച്ചിയും സേതുവും. ചോക്ലേറ്റ് എന്ന പൃഥ്വിരാജ് ചിത്രമാണ് ആദ്യമായി ഇവരുടെ കൂട്ടുകെട്ടിൽ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം. തുടർന്ന് റോബിൻഹുഡ്, മേക്കപ്പ് മാൻ, സീനിയേഴ്സ്, ഡബിൾസ് തുടങ്ങിയ ചിത്രങ്ങളും ഇരുവരും ഒരുമിച്ച് തിരക്കഥ എഴുതിയ ചിത്രങ്ങളാണ്. 2012 ഇരുവരും സ്വതന്ത്ര തിരക്കഥാകൃത്തുക്കളായി. പിന്നീട് സേതു ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മല്ലു സിംഗിന് വേണ്ടി കഥ എഴുതി. ഐ ലവ് മീ, സലാം കാശ്മീർ, കസിൻസ്, അച്ചായൻസ് തുടങ്ങിയ സിനിമകൾക്ക് കഥ എഴുതുകയും ഒരു കുട്ടനാടൻ ബ്ലോഗ് മഹേഷും മാരുതിയും എന്നീ ചിത്രങ്ങൾ കഥ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്തു. റൺ ബേബി റൺ, ചേട്ടായിസ്, അനാർക്കലി, രാമലീല, ഷെർലക് ടോംസ്, ഡ്രൈവിംഗ് ലൈസൻസ്, അയ്യപ്പനും കോശിയും തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് സച്ചി സ്വന്തമായി തിരക്കഥ ഒരുക്കിയത്. ഇതിൽ അനാർക്കലിയും അയ്യപ്പനും കോശിയും സച്ചി തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്നു. അനാർക്കലിയും അയ്യപ്പനും കോശിയും ഹിറ്റ് ചിത്രങ്ങളുമായിരുന്നു. അയ്യപ്പനും കോശിയും ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം സച്ചിക്ക് മരണാനന്തരമാണ് ലഭിക്കുന്നത്. അയ്യപ്പനും കോശിയും ഇറങ്ങി അതേ വർഷം തന്നെയാണ് സച്ചി മരിക്കുന്നതും. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.